നമസ്കാരം എല്ലാവർക്കും. അപ്പം നമ്മളിന്ന് ഫാമിലി ആയിട്ട് ദുബായിൽ ഒരു ഇവിടെ ഓൾറെഡി ഒരു ഹിന്ദു ടെമ്പിൾ ഉണ്ട്. അതല്ലാതെ ഇപ്പോൾ ഒരു പുതിയൊരു ഹിന്ദു ടെമ്പിൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ദുബായ് ജബലലിയിലായിട്ടാണ്. അവിടെ ഗുരുമന്ദിറുണ്ട്. അതുപോലെ നല്ലൊരു സ്ഥലമാണ്. ഇപ്പോൾ അവിടെ ജബലലി ഏരിയയിൽ നന്നായിട്ട് ദുബായ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ജബലലി ഏരിയ തന്നെയാണ് എക്സ്പോ വന്നിട്ടുണ്ടായിരുന്നത്. ജബലലി ഏരിയ തന്നെയാണ് ഇപ്പോൾ പുതിയൊരു ലുലു വില്ലേജ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അമ്പലത്തിലോട്ടുള്ള യാത്രയാണ്. ഇന്ന് ഞായറാഴ്ച ഒഴിവായതുകാരണം റോഡെല്ലാം കാലിയാണ്. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് തുറന്നിട്ട് ഇപ്പോൾ ഒരു വിജയദശമി ദിവസമാണ് അമ്പലം തുറന്നത്. അതിന് മുമ്പ് തന്നെ വരുന്ന ഭക്തർക്ക് വേണ്ടിയിട്ട് ഓൾറെഡി തുറന്നു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്പലത്തിൽ പോകുന്നതിന് പാസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഒരു ദിവസം മുമ്പെങ്കിലും നമ്മൾ പാസ് എടുക്കണം പോകുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ പാസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ പോണ വഴിയിൽ അമ്പലത്തിൽ പോയിട്ടുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണാം. മോൾട്ടി ഉണ്ട്. മോൾട്ടി ഇന്ന് അമ്പലത്തിൽ പോകണ കാരണം പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് അല്ലേ മോൾട്ടി? ആണോ? ഓക്കെ. അപ്പോൾ നമ്മൾ അമ്പലത്തിലെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ നമുക്ക് പോകണം. പോയിട്ട് അവിടെ പോയിട്ട് കാണാം. ഓക്കെ ഗൈസ്, ക്യാമറമാൻ ഇന്ന് അടിപൊളി ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റില്ല. അപ്പം നമ്മൾ ഷാർജയിൽ നിന്ന് വരുമ്പോഴല്ലോ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സെയ്ദ് റോഡിൽ നിന്ന് വന്നിട്ട് യാലി സ്ട്രീറ്റിൽ എക്സിറ്റ് എടുക്കണം. ജബലലി പോർട്ടിലോട്ട് പോകണം. യാലി സ്ട്രീറ്റിൽ എക്സിറ്റ് എടുക്കുക. എക്സിറ്റ് എടുത്തിട്ട് നമ്മൾ വരുന്ന റോഡാണിത്. അപ്പോൾ ഈ റോഡിൽ നേരെ വന്നു കഴിഞ്ഞാൽ ആദ്യം ഒരു എക്സിറ്റ് കിട്ടും. അത് വിട്ടിട്ട് രണ്ടാമത്തെ എക്സിറ്റ് ബ്രിഡ്ജിൽ കയറി ജബലലി വില്ലേജിലോട്ടുള്ള എക്സിറ്റ് എടുക്കുകയാണ് വേണ്ടത്. പിന്നെ നമ്മളിവിടെ പോകാനുള്ള ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ നമ്മളെന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കറക്റ്റായിട്ട് കൊടുക്കും. എന്നിരുന്നാലും നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഈ റോഡൊക്കെ നേരത്തെ രണ്ട് ട്രാക്കായിരുന്നു. അപ്പോൾ ഈ എക്സ്പോ വന്ന ശേഷമാണ് ഇവിടെ ഫുള്ളായിട്ട് ആട്ടി ആറ് ട്രാക്കൊക്കെ ആട്ടി പരിപാടി. ഇപ്പോഴും പണി കഴിഞ്ഞിട്ടില്ല. ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ജബലലി വില്ലേജിൻ്റെ ഉള്ളിൽ ഫുള്ള് എക്സ്റ്റൻഷനും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഇവിടെ ഇത്യാദ റെയിൽ വരുന്നുണ്ട്. ഈ സൈഡിൽ കൂടെ ഇത്യാദ റെയിലും ഇവിടെ പാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ ഫസ്റ്റ് അൽക്കേൽ സ്ട്രീറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരെ കാണാൻ പറ്റും. ആദ്യത്തെ എക്സിറ്റ് ആണിത്. രണ്ടാമത്തെ എക്സിറ്റ് ആണ് കേട്ടോ. അവിടെ നിന്ന് നമ്മൾ എക്സിറ്റ് എടുത്തതിന് ശേഷം രണ്ടാമത്തെ എക്സിറ്റ് ആണിത്. ഈ 86 ഫസ്റ്റ് അൽക്കേൽ സ്ട്രീറ്റ് റോഡ് എടുക്കുക. ബ്രിഡ്ജ് കയറിയിട്ട് നമ്മൾ റൈറ്റ് ആണ് പോകേണ്ടത്. ഓക്കെ ഗൈസ്, ഗൈസ് അപ്പം നമ്മൾ ഈ ഫസ്റ്റ് അൽക്കേൽ സ്ട്രീറ്റ് ദ ഗാർഡൻസ് ഡിസ്കവറി ഗാർഡനിലൊക്കെ പോകാനുള്ള വഴി തന്നെയാണിത്. എക്സിറ്റ് എടുക്കുക. ഇവിടെ റോഡ് മൊത്തം പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഡൈവേഴ്ഷനും കാര്യങ്ങളും നമ്മൾ ഈ ലെഫ്റ്റും റൈറ്റും പറയുന്നതൊക്കെ ചിലപ്പോൾ നിങ്ങൾ കുറച്ച് നേരം കഴിഞ്ഞ് വരുമ്പോൾ ഒരു മാസം കഴിഞ്ഞ് വരുമ്പോഴേക്കും മാറിയിട്ടുണ്ടാവും. എനിവേ, എന്നിരുന്നാലും ലൊക്കേഷൻ കറക്റ്റ് ഇട്ട് വന്നാൽ മതി. ഈ ആൾക്കാർ മൊത്തം അമ്പലത്തിലോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാരാണ്. നിറയെ ആൾക്കാർ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ ഈ ലെഫ്റ്റ് സൈഡിൽ കൂടെയൊക്കെ ആൾക്കാർ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ഈ ഫസ്റ്റ് റൗണ്ട് പോയിട്ട് നമ്മൾ സ്ട്രെയിറ്റ് ആണ് പോകേണ്ടത് കേട്ടോ. നല്ല തിരക്കുന്നുണ്ടാവും വിചാരിക്കുന്നു. കാരണം ഇഷ്ടംപോലെ ആൾക്കാർ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ റൈറ്റ് സൈഡിൽ കൂടെയൊക്കെ. കാരണം ഇവിടെ ഒരു ഗുരുമന്ദിരുണ്ട്. അപ്പോൾ ആ മന്ദിരിലോട്ടും പോണ ആൾക്കാരും കാരണം നല്ല തിരക്കുണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. ഇനി അടുത്ത റൗണ്ട് പോട്ടെന്ന് നമ്മൾ ലെഫ്റ്റ് കയറി പോവാം. ലെഫ്റ്റ് കയറി പോയിട്ട് അടുത്ത ലെഫ്റ്റ് കയറിയിട്ട് ഫസ്റ്റത്തെ ലെഫ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അമ്പലമായി. ഇതാണ് ഇവിടെ കാണേണ്ട ഓൾറെഡി. ഇവിടെ ഒരു ചർച്ചും കാര്യങ്ങളും എല്ലാം ഇവിടെ എല്ലാ മതസ്ഥരുടെ ഇതും ഇവിടെ തന്നെ ഉള്ളത്. അപ്പോൾ നമ്മളവിടെ പോയിട്ട് നോക്കിയിട്ട് വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. പുറത്തുനിന്ന് ജസ്റ്റ് ഒന്ന് രണ്ട് വീഡിയോസ് കാണിച്ചു തരാം. ഇത് ഗുരുനാനക്കിൻ്റെ നമ്മൾ റൈറ്റ് സൈഡിൽ കാണുന്നില്ലേ ഗുരുനാനക്കിൻ്റെ മന്ദിരമാണ്. ഇതിനോട് ചേർന്നിട്ട് തന്നെയാണ് അമ്പലം. അവിടെ നിന്ന് നേരെ കാണാൻ പറ്റും. അമ്പലത്തോട്ട് ഇവിടെ ഫുള്ള് ട്രാഫിക്കാണ്. കാരണം ഞായറാഴ്ച ആയത് കാരണം നല്ല തിരക്കാണ്. നമ്മുടെ പാർക്കിംഗ് എവിടെ കിട്ടുന്നുള്ളത് അറിയത്തില്ല. നമ്മുടെ നേരെ കാണുന്ന റൈറ്റ് സൈഡിലുള്ളതാണ് അമ്പലം കേട്ടോ. ഇത് ഗുരുനാനക്കിൻ്റെ അതിനോട് ചേർന്നിട്ട് തന്നെയാണ്. അപ്പോൾ നമ്മളങ്ങനെ പുതുതായിട്ട് തുറന്നിട്ടുള്ള അമ്പലത്തിലെത്തി. ഈ കഴിഞ്ഞ വിജയദശമി 2022 അമ്പലം തുറന്നിട്ടുള്ളത്. അതുപോലെ തന്നെ UAE ശിരസിൽ ഒരു പൊന്തുവല് കൂടിയാണ് ഈ അമ്പലം. എന്തുകൊണ്ടെന്നാണ് വെച്ച് കഴിഞ്ഞാൽ, മതസൗഹാർദ്ദത്തിന് ഏറ്റവും കൂടുതൽ പേര് കേട്ടിട്ടുള്ള രാജ്യമാണ് UAE. ഏകദേശം 200 പരം രാജ്യക്കാർ UAE വസിക്കുന്നുണ്ടെന്നാണ് അനൗദ്യോഗികവും ഔദ്യോഗികമായ കണക്കുകൾ പറയപ്പെടുന്നത്. എല്ലാ മതസ്ഥർക്കും പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും UAE ചെയ്തു കൊടുക്കുന്നുണ്ട്. അതിന് ഏക ഉദാഹരണമാണ്, പുതിയ ഒരു ഉദാഹരണമാണ് ഇപ്പോൾ ഭക്തർക്ക് വേണ്ടി തുറന്നു കൊടുത്തിട്ടുള്ള
എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള ഈ അമ്പലം. അമ്പലത്തിൻ്റെ മുഖത്ത് നിന്ന് തന്നെ നമ്മൾ ശ്രദ്ധിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ട് സൈഡിലായിട്ട് ഫ്രണ്ട് കിഴക്കോട്ട് ദർശനം വെച്ചിട്ടാണ് അമ്പലമുള്ളത്. വാസ്തു ശാസ്ത്രപ്രകാരം എല്ലാ അമ്പലങ്ങളും കിഴക്ക് ദർശനമായിരിക്കും. ഏകദേശം കുറഞ്ഞ വിരലിലെണ്ണാവുന്ന അമ്പലങ്ങൾ മാത്രമാണ് പടിഞ്ഞാറ് ദർശനമുള്ളത്. നമ്മൾ അമ്പലത്തിൻ്റെ ഉള്ളിലോട്ട് കയറി വന്നു കഴിഞ്ഞാൽ നേരെ കാണുന്നത് കമ്മ്യൂണിറ്റി ഹാളും അതുപോലെ റൈറ്റ് സൈഡിലോട്ടും ലെഫ്റ്റ് സൈഡിലോട്ടും ഓരോ വഴിയുണ്ട്. അതിലൂടെയാണ് നമ്മൾ മേലെ വന്നു കഴിഞ്ഞാലാണ് വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിച്ചിട്ടുള്ള സ്ഥലമുള്ളത്. നമ്മൾ കയറി വരുന്നതിന് വേണ്ടിയിട്ട് ഓരോ സ്റ്റെയർ കേസ് ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഉണ്ട്. അതുകൂടാതെ ചേർന്ന് ഓരോ ലിഫ്റ്റുമുണ്ട്. നമ്മൾ കയറി വന്നു കഴിഞ്ഞാൽ അമ്പലത്തിൻ്റെ സെൻട്രലായിട്ട് ആകാശത്ത് നിന്ന് താഴത്തോട്ട് വിരിഞ്ഞു നിൽക്കുന്ന പോലെ ഒരു താമരയുണ്ട്. ആ താമര ഫുൾ ഗ്ലാസ് വെച്ചിട്ടാണ് കവർ ചെയ്തിട്ടുള്ളത്. അത് സൂര്യപ്രകാശം മുഴുവനായിട്ടും പകൽ സമയത്ത് അമ്പലത്തിലോട്ട് കടത്തിവിടുന്ന രീതിയിലാണ് ആ താമരയും അതിനോട് ചേർന്നിട്ടുള്ള ഗ്ലാസും സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൂടാതെ 16 വിഗ്രഹങ്ങളാണ് അമ്പലത്തിൽ ഉള്ളത്. മെയിനായിട്ട് ശിവനും പാർവതിയും നന്ദിയുടെ വിഗ്രഹമാണുള്ളത്. അതുകൂടാതെ അയ്യപ്പൻ, മുരുകൻ, അതുപോലെ മൂകാംബിക ദേവി, ഗണപതി, കൃഷ്ണൻ, ഗുരുവായൂരപ്പൻ, അതുപോലെ സത്യസായിബാബ, അതുകൂടാതെ 16 വിഗ്രഹങ്ങളാണ് ഇതിനകത്തുള്ളത്. അതുകൂടാതെ തന്നെ ഇതിനകത്ത് തന്നെ ഗുരുമന്ദിറിൻ്റെ ഒരു പ്രതിഷ്ഠ കൂടെ ചെയ്തിട്ടുണ്ട്. അതിനകത്തോട്ട് പോകുന്ന സമയത്ത് നമ്മളൊന്ന് തല കവർ ചെയ്തിട്ട് വേണം അതിനകത്തോട്ട് പോകുമ്പോൾ, ദർശനത്തിന് പോകുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത്. അത് പ്രത്യേകം ഇതിനകത്ത് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതുകൂടാതെ നമ്മൾ താഴെ വന്നു കഴിഞ്ഞാലാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ കയറി വരുമ്പോൾ കാണുന്ന കമ്മ്യൂണിറ്റി ഹാളുള്ളത്. അതിൽ ഏകദേശം 250 പേർക്ക് ചേറിട്ട് ഇരുന്ന് പ്രാർത്ഥിക്കാനും അതുപോലെ തന്നെ ഫംഗ്ഷനുകൾ അറ്റൻഡ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. നിൽക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 400 പേർക്ക് അകത്ത് നിൽക്കാനുള്ള സൗകര്യമുണ്ട്. അത് പ്രത്യേകം സെറ്റ് ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണങ്ങൾ അതുപോലെ തന്നെ ബർത്ത്ഡേ പാർട്ടികൾ കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുകൂടാതെ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ ടോയ്ലറ്റ് സൗകര്യങ്ങൾ, ഹാൻഡിക്യാപ്സിനുള്ള പ്രത്യേക ടോയ്ലറ്റ് സൗകര്യങ്ങൾ, അതുപോലെ ചെരുപ്പ് സൂക്ഷിക്കുന്നതിനും കാലും കൈയെല്ലാം വൃത്തിയാക്കുന്നതിനുള്ള സൗകര്യങ്ങളും ഇതിൽ ചെയ്തിട്ടുണ്ട്. അമ്പലത്തിൽ കയറി വരുമ്പോൾ തന്നെ എല്ലാ ഏജിലുള്ള ആൾക്കാർക്കും, അതായത് കൊച്ചു കുട്ടികൾ മുതൽ പ്രായമുള്ള ആൾക്കാർ വരെ, അതുപോലെ തന്നെ ഹാൻഡിക്യാപ്റ്റുള്ള ആൾക്കാർക്ക് വരെ വരാനുള്ള സൗകര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇന്ന് അമ്പലത്തിലുള്ള നമ്മുടെ വിശേഷങ്ങൾ. അടുത്ത ആഴ്ച വീണ്ടും കാണാം. ബൈ ബൈ.